السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين، ما بعد. പ്രിയ നാട്ടുകാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ റമദാനിലെ 29-ാം രാവിൽ വർഷങ്ങളായി വാദിബദറിനു കീഴിൽ നമ്മൾ സലാത്തു മജ്ലിസ് സംഘടിപ്പിച്ചു വരാറുണ്ട്. സാധാരണ വീടുകളിൽ വെച്ച് നടത്തുന്ന പരിപാടി ആളുകൾ കൂടുതലുണ്ടാവുന്നതുകൊണ്ടും റമദാനിന്റെ സൗകര്യമൊക്കെ കണക്കിലെടുത്ത് വാദിബദറിൽ വെച്ചു തന്നെയാണ് നമ്മൾ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. പക്ഷെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയാത്തത് കൊണ്ട് ഓൺലൈനായി പരിപാടി സംഘടിപ്പിക്കുകയും അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിലുള്ള പ്രവാസികൾക്ക് കൂടി പരിപാടിയിൽ ലൈവായി പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തു. അല്ലാഹു തആല നമ്മുടെ ഈ പരിപാടി കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അഭിവന്യരായ മർക്കസിലെ മുദരിസ് കൂടെയായ സയ്യിദ് ജസീൽ തങ്ങൾ അവർകൾ നമ്മോട് ഉത്ബോധനം നടത്തുകയും പ്രാർത്ഥന നടത്തിത്തരുകയും ചെയ്യും. തങ്ങളവറുകളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സമയത്ത് ലൈവിൽ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 444 500 1000 ഒക്കെ ചൊല്ലിയവരുണ്ട്. അതിൽ കുറവ് ചൊല്ലിയവരുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. പ്രത്യേകിച്ചും പ്രവാസികളുടെ വിഷയം നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. എല്ലാവർക്കും അറിയുന്നതാണ്. അവര് നമ്മുടെ നാട്ടിൽ നമ്മൾ വീടുകളിൽ കഴിയുന്നതിനേക്കാൾ വളരെ പ്രയാസത്തോടുകൂടെ അവരുടെ റൂമുകളിൽ ഒറ്റപ്പെട്ടു കഴിയുകയാണ്. ജോലിക്ക് പോവാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഭക്ഷണം പോലും കിട്ടാൻ പ്രയാസപ്പെടുന്ന പലരും ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്ലാഹു തആല ഈ ഒരു പ്രയാസത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ നാടുകളെയും നമ്മുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സ്ഥാപനത്തെയും ഒക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ഈ ഒരു വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് അമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ റമദാൻ നമ്മോട് യാത്ര പറയുന്ന ഈ സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യാനുള്ളത് ഇബാദത്തുകളിലായി ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ വേണ്ടി നമുക്ക് കഠിനാധ്വാനം ചെയ്യണം. ധാരാളം നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നവർ, അതുപോലെ ദിക്റുകൾ, അല്ലാഹുമ്മ അഅത്തഖ്നാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ, നരകമോചനവും സ്വർഗപ്രവേശനവും ലഭിക്കുന്ന സമയങ്ങളാണ് ഈ ഒരു പ്രത്യേക അവസാന സമയങ്ങൾ. അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനും സ്വർഗപ്രവേശനം ലഭിക്കാനും അള്ളാഹുവിനോട് ധാരാളം ചോദിക്കുകയും അതോടൊപ്പം അതിലേറെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഞാൻ എന്താണ് ഈ സമയത്ത് പ്രത്യേകമായി ചെയ്യേണ്ടത്? നബി തങ്ങൾ പറഞ്ഞുകൊടുത്തത്, നിങ്ങൾ വർദ്ധിപ്പിക്കുക, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, പടച്ച തമ്പുരാനെ നീ ധാരാളം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അതല്ല, നീ വിട്ടുവീഴ്ച ചെയ്യലിനെ ധാരാളം ഇഷ്ടം വെക്കുന്നവനാണ്. അതുകൊണ്ട് എനിക്കു നീ വിട്ടുവീഴ്ച ചെയ്യണേ എന്ന ആ ദിക്ര് ധാരാളം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഉപദേശിച്ചത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റമദാനിന്റെ അവസാനത്തെ പത്തുകളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണമായും രാത്രികളിൽ ഇബാദത്തിനു വേണ്ടി പകലിലും ധാരാളം ഇബാദത്തുകൾക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. നമുക്കൊന്നും കൂടുതൽ സാധിച്ചില്ല എങ്കിലും പരമാവധി നമുക്ക് കഴിയുന്ന അത്ര ചെയ്യാൻ നമ്മൾ ശ്രമിക്കണമെന്ന് ഈ സമയത്ത് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം പെരുന്നാൾ നമ്മിലേക്ക് വരികയാണ്. നമുക്ക് കൂടുതൽ ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഒന്നും അവസരങ്ങളില്ല. പ്രത്യേകിച്ചും പെരുന്നാൾ നിസ്കാരം പോലും പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. തക്ബീറുകൾ പള്ളികളിൽ നിന്ന് നമ്മൾ ഉറക്കെ ചൊല്ലിയിട്ട് അത് വല്ലാത്തൊരു ആനന്ദവും സന്തോഷമായിരുന്നു. അതൊന്നും നമുക്ക് കഴിയുന്നില്ല. നമുക്ക് പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. പെരുന്നാളിന്റെ രാത്രി പ്രത്യേകിച്ചും പറയാനുള്ളത്, ചില രാത്രികൾ ദുആ നിജാബത്തുള്ള രാത്രികൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിൽ വളരെ പ്രധാനമായും പഠിപ്പിക്കപ്പെട്ട രണ്ടു രാത്രികളാണ് ബലിപെരുന്നാളിന്റെയും ചെറുപെരുന്നാളിന്റെയും രാത്രികൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ചിലപ്പോ അടുത്ത ദിവസം നാളെ നമുക്ക് മറ്റന്നാൾ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ചിലപ്പം പെരുന്നാളാവാം, അല്ലെങ്കിൽ ഞായറാഴ്ച പെരുന്നാളാവാം. എന്നായാലും അതിന്റെ തലേന്ന് രാത്രി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയും ധാരാളം ദിക്റുകളും ദുആകളും നടത്താൻ നമ്മൾ സമയം കണ്ടെത്തുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടുമൊക്കെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം നമുക്ക് കഴിയുന്ന ആളുകൾ നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ പാവപ്പെട്ട പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ അയൽവാസികളിൽ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകും. അവരൊക്കെ കണ്ടെത്തിയിട്ട് അവരെ സഹായിക്കാൻ കൂടെ ഈ റമദാനിലും വരുന്ന ദിവസങ്ങളിലുമൊക്കെ നമ്മൾ തയ്യാറാവണം. ഈ ഒരു മഹാമാരിയിൽ നിന്ന്, ഈ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതുവരെ കഴിയുന്നവർ, സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ളവര്, അവരുടെ കഴിവനുസരിച്ച് പരമാവധി സകാത്തായും സദഖയായും ഹദിയയായും ഒക്കെ എല്ലാവരെയും സഹായിക്കാനും അവരോട് അവരെ ആശ്വസിപ്പിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാർ. ഇൻഷാ അല്ലാ നമ്മുടെ പരിപാടിയിൽ നമുക്ക് ഉപദേശങ്ങൾ നൽകാൻ അഭിവന്ദ്യരായ സി ഉസ്താദ് അവർകൾ ഏറ്റിട്ടുണ്ട്. ഉസ്താദ് കുറച്ചു സമയം നമുക്ക് ഉപദേശങ്ങൾ നൽകും. നമുക്ക് സമാപന പ്രാർത്ഥനയും നസീഹത്തും നൽകാൻ അഭിവന്ദനരായ മർക്കസ് മുദരിസ് കൂടെയായ ജസീൽ തങ്ങൾ അവർകളുണ്ട്. തങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് ഉപദേശങ്ങൾ നൽകും. രണ്ടുപേരെയും, രണ്ട് ഉസ്താദുമാരെയും നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഉസ്താദുമാരോടും തങ്ങൾ അവർകളോടൊക്കെ ദ്വാരക്കാൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ കുവൈത്തിലും ബഹ്റൈനിലും ഒമാനിലും അതുപോലെ ഖത്തറിലും റിയാദിലും അങ്ങനെ സൗദിയുടെയും യുഎഇയുടെയും ഒക്കെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുള്ള നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്ന, സഹകരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതോടൊപ്പം, അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ സഹകാരികളും സ്ഥാപനത്തിന്റെ എല്ലാം എല്ലാമായി മരണപ്പെട്ടു പോയ പലരുമുണ്ട്. പ്രത്യേകിച്ചും അഭിവന്ദ്യരായ ടി പി ഉസ്താദ്, അതുപോലെ എം പി അഹമ്മദ് കോയ ഹാജി, അതുപോലെ നമ്മുടെ കെ പി അബ്ദുള്ള കുട്ടി മുസ്ലിയാർ, യു പി മുഹമ്മദ് മുസ്ലിയാര്, സുലൈമാ മുസ്ലിയാർ, അതുപോലെ തച്ചൂരി നൗഫൽ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ, നമ്മൾ പേര് പറഞ്ഞവരും പറയാത്തവരുമായ സഹോദരിമാരുൾപ്പെടെ പലരും മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി, നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി തങ്ങളോട് പ്രത്യേകം ആവശ്യപ്പെടുന്നു. അതുപോലെ എല്ലാ പരിപാടിയിലും സജീവമായിട്ടുണ്ടാവുന്ന നമ്മുടെ എസ് എസ് എഫിന്റെ പ്രവർത്തകരുണ്ട്, എസ് വൈ എസിന്റെ ഭാരവാഹികളും പ്രവർത്തകരുമുണ്ട്, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ, അതുപോലെ വാദി ബദറിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി തങ്ങളോട് ആവശ്യപ്പെടുന്നു. പലരും സലാത്തു ചൊല്ലിയും അതുപോലെ സംഭാവനകൾ നൽകിയും ഒരുപാട് പ്രത്യേകം കാര്യങ്ങൾ പറഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തിനും വേണ്ടി തങ്ങൾ ദ്വാരക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ സേവനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും നല്ലതൊരുപാട് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടവർ തന്നെ പലരും ഉണ്ട്, ആരുടെയും പേരുകൾ എടുത്തു പറയുന്നില്ല. നമ്മുടെ ഈ പരിപാടികളൊക്കെ നമുക്ക് ലൈവായി ചെയ്തു തരുന്ന സൈനുൽ ആബിദ് ഉൾപ്പെടെ നമ്മുടെ പല വിഷയങ്ങളിലും വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്തു തരുന്നവരുണ്ട്. എല്ലാവർക്കും വേണ്ടി തങ്ങളവർകൾ പ്രത്യേകം ദുആ ചെയ്യും. നമ്മുടെ ഈ പരിപാടിയും നമ്മുടെ മുഴുവൻ സംരംഭങ്ങളും അല്ലാഹു തആല വിജയത്തിൽ എത്തിച്ചു തരുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. നമ്മുടെ മദ്രസയിൽ ഉസ്താദുമാരും മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും എല്ലാവരും, വീണ്ടും പറയേണ്ടവർ പലരുമുണ്ട്. നമ്മുടെ ഉസ്താദുമാരുടെ ശമ്പളം കൊടുക്കാൻ വേണ്ടി സഹകരിച്ചവർ, റിലീഫ് പ്രവർത്തനത്തിന് വേണ്ടി സഹകരിച്ചവർ, അങ്ങനെ ഓരോന്നും ഇങ്ങോട്ട് ചോദിച്ച് വേണ്ടത് ചെയ്തു തരുന്ന നാട്ടുകാരായ രക്ഷിതാക്കൾ, സഹപ്രവർത്തകർ എല്ലാവരെയും വാദിബദർ കമ്മിറ്റിക്ക് വേണ്ടിയും നമ്മുടെ നാടിനു വേണ്ടിയും എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ പരിപാടി ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം, നിങ്ങളൊക്കെ എല്ലാവരെയും പരസ്പരം ദുആകളിൽ ഉൾപ്പെടുത്തണം. ഈ പെരുന്നാളിന്റെ ദിവസം രാത്രിയിലും പകലിലുമൊക്കെ വലിയ ഇജാബത്തുള്ള ദിവസങ്ങൾ, നമ്മളൊക്കെ പരസ്പരം ദുആ ചെയ്യണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. പരിശുദ്ധ റമദാന്റെ ഏറ്റവും മഹത്വമുള്ള രാവുകളും പകലുകളും നമ്മോട് വിട ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.
സ്ഥാപനങ്ങളും ഉസ്താദുമാരും നമ്മുടെ അഭയകേന്ദ്രങ്ങളാണ്. സ്ഥാപനങ്ങൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും ജനങ്ങളാകട്ടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമാണ്. ഈയൊരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചൈതന്യവും നമ്മുടെ വിജയവും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഖിയാമൽ ലിന്നാസി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനകൾക്ക് കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ള, ലോകത്ത് ആദ്യമായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള കഅബാലയം, ആ കഅബാലയത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വരിയുണ്ട്, ഖിയാമൽ ലിന്നാസ്, ജനങ്ങളുടെ നിലനിൽപ്പിനുള്ള അത്താണിയാണ് കഅബാലയം. ആരാധന കഅബ കൊണ്ട് നടക്കുന്നത് പോലെ ജനങ്ങളുടെ ജീവിതവും ആ കഅബ കൊണ്ട് നടക്കുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം എല്ലാ ഓരോ വർഷവും വരുമ്പോൾ, ഉംറയ്ക്ക് വേണ്ടി ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ആരാധനകൾ സജീവമാകുന്നു. അതോടൊപ്പം അവിടെ വരുന്നവർ, പോകുന്നവർ, ബന്ധപ്പെടുന്നവർ, ബിസിനസ്സുകാർ, എല്ലാവരും ജീവിക്കുന്നത് ആ കഅബ കൊണ്ടാണ്. എല്ലാവരുടെയും ഖിയാമാണ് മർക്കസു സഖാഫത്തി സുന്നിയ. അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ അവരിലൂടെ സജീവമാകുന്നു, അവർ സ്ഥാപനത്തിലൂടെ സജീവമാകുന്നു. ഇൽമ് പഠിപ്പിക്കുന്നു, ആ ഇൽമ് പഠിച്ച ആളുകൾ ജനങ്ങൾക്ക് ഇമാമുമാരായി, ഓരോ മഹല്ലിലും മുദരിസുമാരായി, മദ്രസയിലെ ഉസ്താദുമാരായി, തർബിയത്ത് നൽകുന്ന വലിയ പണ്ഡിതന്മാരായി, അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ നാം സ്ഥാപനങ്ങളിൽ കാണണം. ഭൗതിക സ്ഥാപനങ്ങൾ പോലെയല്ല, ആഖിറത്തിൻ്റെ ഇൽമിന് പ്രാധാന്യം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട്. കഅബാലയത്തിൻ്റെ ഡി സെൻ്ററുകളാണ് ലോകമെങ്ങുമുള്ള പള്ളികൾ. കഅബ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യത്തിൻ്റെ യൂണിറ്റ് തലത്തിലുള്ള ദൗത്യമാണ് നമ്മുടെ പള്ളികൾ നിർവഹിക്കുന്നത്. ഇവിടെ പള്ളികളിൽ പ്രാർത്ഥിക്കുവാൻ ആളുകൾക്ക് ഇപ്പോൾ പ്രയാസമുള്ള സമയമാണെങ്കിൽ അതേ പ്രയാസം കഅബയിലും നാം കാണുകയാണ്. എന്ന് പറയുമ്പോൾ കഅബയെ ബഹുമാനിക്കുന്ന അതേ മനസ്സ് കഅബയുടെ ഉപകേന്ദ്രങ്ങളായ പള്ളികളെ ബഹുമാനിക്കണം. കഅബയിൽ, മസ്ജിദുൽ ഹറാമിൽ ദർസും തദ്രീസും തർബിയത്തും എത്രയോ കാലം വളരെ സജീവമായി നടന്നു, ഇന്നും നടക്കുന്നു. അതുപോലെ നമ്മൾ ആ പള്ളികളിലും പള്ളികളുമായി തൊട്ടുരുമ്മി നിൽക്കുന്ന മർക്കസ് പോലെയുള്ള സ്ഥാപനങ്ങളിലും ഇൽമും തഅല്ലുമും തഅലീമും തദ്രീസും തർബിയത്തും നടക്കുന്നു. എന്തൊരു മനോഹരമായ അവസ്ഥയാണിത്! ഇത് ലോകത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കണം. അള്ളാഹു ബഹുമാനിച്ച കഅബ, അള്ളാഹു ബഹുമാനിച്ച ഹജ്ജ്, അള്ളാഹു ബഹുമാനിച്ച മന്ദിരങ്ങൾ, ആ പട്ടികയിൽ അള്ളാഹുവിൻ്റെ ഇൽമ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും വന്നു. അപ്പോൾ ആ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന, ആ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന, ആ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കം, ആലിമീങ്ങൾ പഠിപ്പിക്കുന്ന ആലിമീങ്ങൾ അടക്കം, അവരോടെല്ലാമുള്ള ബഹുമാനമാണ് സമ്മേളനത്തിൻ്റെ പ്രചാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇതെല്ലാം പള്ളികളും മർക്കസും അതുപോലെ മറ്റ് ദീനീ സ്ഥാപനങ്ങളുമെല്ലാം ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവരോടൊപ്പം നമ്മളും നിൽക്കണം. ഇതെല്ലാം നാളെ പരലോകത്ത് നമുക്ക് സാക്ഷികളായിട്ട് വരും. റമദാൻ സാക്ഷിയായിട്ട് വരുന്നത് പോലെ, അല്ലാഹുമ്മ ജിഅൽ സഹ്റ റമദാന ശാഹിദൻ ലന ലാ ശാഹിദൻ അലൈന, അല്ലാഹുമ്മ ജിഅൽ സഹ്റ റമദാൻ ഹുജ്ജത്തൻ ലന ലാ ഹുജ്ജത്തൻ അലൈന. കണ്ടോ, പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് അനുകൂല സാക്ഷിയാക്കി തരണമേ. റമദാൻ നമുക്ക് അനുകൂല സാക്ഷിയായിട്ട് വരും, പള്ളി നമുക്ക് അനുകൂലമായി വരും, മർക്കസ് നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി വരും. അതൊക്കെ പ്രതികൂലമായും വരാൻ സാധ്യതയുണ്ട് നാം ദുരുപയോഗപ്പെടുത്തിയാൽ. നാം നല്ലതിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തിയാൽ അതൊക്കെ പരലോകത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വരും. ഈ ഒരു ധാരണയോടുകൂടിയാണ്
സാമ്പത്തികമായി കഴിവുള്ളവർ അവരുടെ വലിയ സംഭാവനകൾ ഈ സ്ഥാപനത്തിന് അയച്ചു തരുന്നത്. നിങ്ങൾ തരുന്ന ഓരോ പൈസയും അത് റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. വേറെ വേണ്ടാത്ത ഒന്നിനും അത് ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പോൾ എത്രയാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങൾ? മസലുല്ലദീന യുൻഫിഖൂന ഫീ സബീലില്ല കമസലി ഹബ്ബത്തിൻ അമ്പത്തത്ത് സബ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ വല്ലാഹു യുളാഹിഫു ലിമൻ യശാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം വിനിയോഗിക്കുന്നവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ, അവർ ചെലവഴിക്കുന്നതിൻ്റെ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ ഒരു ധാന്യമണി പോലെയാണ്. ആ ധാന്യമണി, ആ ഓരോ ധാന്യമണിയിലും 7 കുലകളാണ്, ഓരോ കുലയിലും 100 മണികളാണ്. അപ്പോൾ 700 ധാന്യമണികൾ ഉള്ള കതിരുകൾ ആണ്, കുലകൾ ആണ് ആ മനുഷ്യന് ഒരു മണിയിലൂടെ ലഭിക്കാൻ പോകുന്ന ഭാഗ്യമെങ്കിൽ 100,000 70,000 പ്രതിഫലം പരലോകത്ത് ലഭിക്കുകയാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹമീദുൽ ഗസാലി പറഞ്ഞതുപോലെ, വിലമതിക്കാൻ കഴിയാത്ത സ്വർഗം, അതിൻ്റെ വില കണക്കാക്കാൻ പറ്റൂലല്ലോ. ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറും മർഫുഅ വഅക്വാബും മൗളുഅ വനമാലിഖ് മസ്ഫൂഫ വസറാബിയ്യു മബ്ഥൂഥ. സ്വർഗത്തെ വർണ്ണിച്ചുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്, വലിയ വലിയ മഹത്വങ്ങളുള്ള ആ മന്ദിരം ഓ മനുഷ്യ നിനക്ക് കിട്ടാൻ പോവുകയാണ്. പക്ഷെ അത് കിട്ടണമെങ്കിൽ അതിന് നീ ഇവിടെ മുതൽ മുടക്ക് നടത്തണം. ആ മുതൽ മുടക്ക് നടത്താൻ വേണ്ടി നിന്നെ പ്രേരിപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നിന്റെ ഗുണകാംക്ഷികളാകുന്ന ഉസ്താദുമാർ. അവരത് വിനിയോഗിക്കുന്നതാവട്ടെ റബ്ബ് പൊരുത്തപ്പെടുന്ന വിഷയത്തിൽ മാത്രമാണ് എങ്കിൽ നമ്മളെന്തിനു ഭയപ്പെടണം? ഈ പരിശുദ്ധ റമദാൻ മാസം നമ്മളോട് വിട പറയുന്ന, സലാം പറഞ്ഞു പോകുന്ന ഈ ഘട്ടത്തിൽ റമദാൻ എന്ന് പറയുന്ന അതിഥി നമ്മെപ്പറ്റി നല്ല റിപ്പോർട്ട് എഴുതി അള്ളാഹുവിൻ്റെ കയ്യിൽ കൊടുക്കുന്ന ഒരവസ്ഥ സംജാതമാകാൻ വേണ്ടി നമ്മളൊക്കെ ആഗ്രഹിക്കുക. ഈ റമദാൻ കൊണ്ട് നമ്മളെ മനസ്സിൽ വലിയൊരു മുറിവ് ഏറ്റത് നമ്മളെ വിദേശ നാടുകളിലുള്ള സഹോദരന്മാരിൽ പലർക്കും ജോലി ഇല്ല എന്നതാണ്. അവരോട് ഈ സമയത്ത് പറയട്ടെ, ജോലി നാട്ടിലും അവിടെയും എല്ലാം ജോലി മുടങ്ങിക്കിടക്കുകയാണ്. മുഅല്ലിമീങ്ങൾ, ഇൽമുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ളവർ, കുടുംബത്തെ പോറ്റാൻ വിവിധ ജോലികളെ ആശ്രയിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് സഹോദരന്മാർ ഈ റമദാനിൽ, ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഏറെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴും ഒരു വിഷയത്തിന് കുറവ് വന്നിട്ടില്ല. റമദാനെ എല്ലാവരും ആദരിച്ചു, റമദാനിലെല്ലാവരും തറാവി നിസ്കരിച്ചു, ഭാര്യയെയും മക്കളെയും കൂട്ടി നിസ്കരിച്ചു. അത് മുമ്പുണ്ടായിരുന്നില്ല. പള്ളിയിൽ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പള്ളിയിൽ പോയ കൂലി അല്ല നമുക്ക് തരും, കാരണം ഇന്നമല്ലായ്മാ ലുബിനിയാത്ത്. അതേസമയത്ത് സാമ്പത്തികമായുള്ള പരാധീനതകൾ അതിനിയും കുറച്ചുകൂടി നീണ്ടു നിൽക്കുമെന്ന് കേൾക്കുമ്പോൾ നാം ചെലവുകൾ ചുരുക്കി വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് കാൽവെച്ച് നമ്മളെയും ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന റബ്ബ്, അവൻ വെറുതെ അല്ല ഈ പരീക്ഷണം നടത്തുന്നത്. നമ്മളെ പരീക്ഷയിൽ ഇരുത്തുന്നത് നമ്മൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നറിയാൻ വേണ്ടിയാണ്, അല്ലാഹു തആല അറിയാൻ വേണ്ടിയാണ്. അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കുകയാണ്. അലിഫിലാമി മാസിബന്നാസു അന്യുത്രക്കു അന്യക്കൂലു ആമന്ന ബഹും ലാ യുഫ്തനൂൻ വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം വലയഅലമന്നല്ലദീന സബറു വലയഅലമന്നല്ലദീന സബറു മിൻകും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ആരെങ്കിലും കരുതുന്നുണ്ടോ ഒരു ഫിത്നയോ പരീക്ഷണമോ ഒന്നും വരാതെ സ്വർഗത്തിൽ പോകാമെന്ന്? അങ്ങനെ ആരും കരുതണ്ട. വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ ആളുകളെയും പരീക്ഷിച്ചിട്ടുണ്ട്. അമ്പിയാക്കൾ അള്ള പരീക്ഷിച്ചിട്ടുണ്ട്, ഔലിയാക്കളെ പരീക്ഷിച്ചിട്ടുണ്ട്. ഔസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറ അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറ, അങ്ങനെ തുടങ്ങി വലിയ വലിയ ഔലിയാക്കൾ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്. എല്ലാവരും പരീക്ഷ എഴുതിയവരാണ്. ആ പരീക്ഷ എഴുതി ജയിച്ച ആളുകൾക്കാണ് പരലോകത്ത് സർട്ടിഫിക്കറ്റും സ്വർഗവും കിട്ടുക. അതുകൊണ്ട് നമുക്ക് ഏതോ ചില സുഖങ്ങൾ അധികം തന്നത് അള്ളാഹു തആല
അതിൻ്റെ ബാലൻസ് ഒപ്പിക്കുന്നതിന് വേണ്ടി ഒരു ടെസ്റ്റ് നടത്തുകയാണ്. ആ ടെസ്റ്റിൽ നമ്മളാരും നിരാശയാവരുത്. പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന കുട്ടികൾ ആ പരീക്ഷയെ വെറുക്കാറില്ല. കാരണം അത് ജയിച്ചാലേ പ്ലസ് വണ്ണിലെത്തും. പ്ലസ് ടു പരീക്ഷയെ വെറുക്കാറില്ല, അത് കഴിഞ്ഞിട്ട് വേണം ഡിഗ്രിക്ക് പോകാൻ. ഇതുപോലെ പദവികളിലേക്ക് കയറി കയറി പോകണമെങ്കിൽ ഈ പരീക്ഷയിലൊക്കെ പങ്കെടുക്കണം. അതേസമയത്ത് നമ്മൾക്കൊണ്ട് കഴിയാത്ത വലിയ ചോദ്യങ്ങളൊന്നും തരരുതേ എന്ന് നമുക്ക് അള്ളാഹിനോട് ചോദിക്കാം. അതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വലിയ രോഗത്തിൻ്റെ വ്യാപനത്തിൽ നിന്ന്, ഈ രോഗത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും, പ്രത്യേകിച്ച് പ്രവാസികളെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ നാട്ടിലെ പള്ളി മദ്രസ സ്ഥാപനങ്ങൾ അതെല്ലാം അടഞ്ഞു കിടക്കണം. റമദാന് ശേഷം പൂർവോപരി റാഹത്തോടുകൂടി തുറന്ന് പ്രവർത്തിക്കാനും പ്രവർത്തിപ്പിക്കാനും അവിടെ പഠിപ്പിക്കാനും പഠിക്കാനും മക്കളെ പറഞ്ഞേക്കാനും എല്ലാറ്റിനും, അതുപോലെ ആ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്ന ഒരുപാട് സ്ത്രീകൾ ജനങ്ങൾ ഉണ്ട്. അള്ളാഹുവേ എല്ലാവർക്കും നീ അതിനെല്ലാം തൗഫീഖ് നൽകി. നിൻ്റെ പൊരുത്തം ഞങ്ങൾക്കൊക്കെ നീ നൽകണം. റഹ്മാനെ, ഞങ്ങൾ പ്രിയങ്കരനായ ശേഖന ഉസ്താദിന് ആയുസ് നീട്ടിക്കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളെ നേതാക്കൾക്ക്, ഞങ്ങളെ ഉസ്താദുമാർക്ക് എല്ലാവർക്കും നീ ഭാഗ്യം ചൊരിഞ്ഞ്, ആ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്കും നീ ഭാഗ്യം വർക്കത്തും ചൊരിയണേ അള്ളാഹ്. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലി വസഹ്ബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد ഏറ്റവും ആദരവുകൾ നിറഞ്ഞ ഇൽമിൻ്റെ അഹലുകാർ, സഹോദരന്മാർ, സഹോദരിമാർ, മാസം തോറും പുല്ലാളൂർ വാദി ബദറിൻ്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാരിത്ത് സ്വലാത്തു മജ്ലിസിലാണ് നമ്മളെല്ലാവരും സംഗമിച്ചിരിക്കുന്നത്. കൊറോണ വൈറസ് ഡിസീസ് 2019, അതേ തുടർന്നുള്ള ലോക്ക്ഡൗൺ, അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ കഴിയുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിൽ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തി നമ്മൾ നിർവഹിക്കുന്നത് അള്ളാഹു തആല കബൂലാക്കട്ടെ. പ്രത്യേകിച്ചും നാരിയത്ത് സ്വലാത്തിൻ്റെ മജ്ലിസാണിത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുന്നതും എഴുതുന്നതും ചൊല്ലുന്നതും കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും എല്ലാം വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അലാ ഇന്ന ഔല അന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാ. നാളെ പാരത്രികാലോകത്ത് ഞാനുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നവർ, എന്നിലൂടെ നേട്ടങ്ങൾ നേടിയെടുക്കുന്നവൻ, എന്നിലൂടെ പ്രതിബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നവൻ, എൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നവനും എഴുതുന്നവനും ചൊല്ലിക്കൊണ്ടിരിക്കുന്നവനും അത് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനുമാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. പ്രസ്തുത ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുനാബിയ റളിയല്ലാഹുവിനെ രേഖപ്പെടുത്തി, സ്വലാത്ത് നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, നിർവഹിക്കുമ്പോൾ അവിടെ പ്രധാനമായും 5 നേട്ടങ്ങളുണ്ട്. നമ്മുടെ ആദർശം ശുദ്ധിയാകുന്നു. രണ്ടാമതായി നമ്മുടെ ചിന്ത നന്നാകുന്നു. മൂന്നാമതായി ഹബീബോടുള്ള സ്നേഹം നിഷ്കളങ്കമാകുന്നു. നാലാമതായി നല്ല കർമ്മങ്ങളെ നമ്മിൽ നിന്ന് ജനിക്കൂ. അഞ്ചാമതായി ഹബീബോടുള്ള കടമകൾ ബാധ്യതകൾ പൂർത്തീകരിച്ചവരായി മാറുന്നു. അതുകൊണ്ട് തന്നെ സ്വലാത്ത് ജീവിതത്തിൽ ചൊല്ലി 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 പിന്നീട് മരണാനന്തരം സുഖം അനുഭവിച്ച എത്രയോ മഹാന്മാരുടെ കഥകൾ കാണാം. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞപ്പോൾ മറ്റുള്ള ഇമാമിങ്ങൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ ദർശിച്ചു. ആ സമയത്ത് ഒരു അമ്പരച്ചുംബിയായ കൊട്ടാരത്തിനകത്ത് വിശാലമായ സിംഹാസനത്തിൽ രാജകീയ പ്രൗഢിയോടുകൂടെ ഇരിക്കുന്ന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെയാണ് കാണുന്നത്. ചോദിച്ചു, ഇത്രയും വലിയ പദവി, മർത്തബ, സ്ഥാനം അലങ്കരിക്കാനുള്ള കാരണം എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞ പ്രതികരണം ഇതാണ്, ഞാൻ എൻ്റെ ഏറ്റവും ആദ്യത്തെ കിതാബ് അർ-റിസാല എന്ന കിതാബിൻ്റെ ആമുഖത്തിൽ ഒരു സ്വലാത്ത് എഴുതി വച്ചിരുന്നു. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ദക്കറഹു ദാകിറൂൻ വ അദദ മാ ഗഫല അൻഹുൽ ഗാഫിലൂൻ.
ആ സ്വലാത്ത് എഴുതി വെച്ചതിന്റെ പേരിലാണ് ഇത്രയും വലിയ പദവി എനിക്ക് ലഭിച്ചത് എന്ന് അൽഹാഫിൽ അബുൽ അബ്ബാസ് അഹമ്മദ് ഇബ്നുൽ മൻസൂർ റളിയല്ലാഹു അൻഹുവും സ്വപ്നത്തിലൂടെ സമാനമായ അനുഭവം പങ്കുവെക്കുന്നത് കാണാം. മിസ്തഹു സൂഫി റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവം ഒന്നുകൂടി വിസ്മയപൂർണമാണ്. മിസ്തഹു സൂഫി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞപ്പോൾ മറ്റുള്ള ഇമാമിങ്ങൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുന്നു. നല്ല പ്രൗഢിയോടെ സ്വർഗീയോദ്യാനത്തിൽ ആനന്ദിക്കുന്ന രൂപത്തിലാണ് കാണുന്നത്. ചോദിച്ചു, ഇത്രയും വലിയ പദവി അലങ്കരിക്കാൻ നിമിത്തമായത് എങ്ങനെ? മിസ്തഹു സൂഫി റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം ഇതായിരുന്നു: ഞാൻ ഹദീസ് പണ്ഡിതന്മാരെ സമീപിക്കാറുണ്ട്, അവരിൽ നിന്ന് ഹദീസ് പഠിക്കാറുണ്ട്. ഒരു ദിവസം ഒരു ഹദീസ് പണ്ഡിതനെ സമീപിച്ചു, ഹദീസ് പറയാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഹദീസ് പറയുന്നതിന്റെ മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മെല്ലെ പറഞ്ഞു. സദസ്യരാരും കേട്ടില്ല, ഞാൻ മാത്രമേ കേട്ടുള്ളൂ. സദസ്യരെല്ലാവരും കേട്ടോട്ടെ എന്ന് കരുതി ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉറക്കെ പറഞ്ഞു. ഞാൻ ഉറക്കെ പറഞ്ഞത് കൊണ്ട് മറ്റുള്ളവരെല്ലാം അത് കേട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രതികരിച്ചു. മറ്റുള്ളവരെ കേൾപ്പിക്കുകയും മറ്റുള്ളവർ ചൊല്ലാൻ ഞാൻ നിമിത്തമായതിന്റെയും പേരിലാണ് ഇത്രയും വലിയ പദവി ഞാൻ അലങ്കരിക്കുന്നത് എന്ന് മിസ്തഹു സൂഫി റളിയല്ലാഹു അൻഹു മറ്റുള്ളവരുമായി സ്വപ്നമധ്യേ പങ്കുവച്ചു. അതുകൊണ്ട് സ്വലാത്ത് എഴുതുന്നതും ചൊല്ലുന്നതും കേൾപ്പിക്കുന്നതും കേൾക്കുന്നതും എല്ലാം വലിയ ബഹുമാനമുള്ള പ്രതിഫലാർഹമായ പുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളിൽ ഒരു രാവായ ഈ രാത്രിയിൽ നമ്മൾ സംഗമിക്കുന്നത്, ചൊല്ലുന്നത്, ചെയ്യുന്നത് എല്ലാം അല്ലാഹു തആല കബൂലാക്കട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരുന്നല്ലോ. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫീ റമളാന മാ ലാ യജ്തഹിദു ഫീ ഗൈരി വഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ മാ ലാ യജ്തഹിദു ഫീ ഗൈരി. മറ്റുള്ള മാസങ്ങളിൽ അധ്വാനിക്കാത്തത് റമളാനിൽ അധ്വാനിക്കുമായിരുന്നു. റമദാനിലെ തന്നെ ആദ്യത്തെ രണ്ട് പത്തിൽ അധ്വാനിക്കാത്തത് അവസാനത്തെ പത്തിൽ അധ്വാനിക്കുമായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിരുന്നു തഹറൗ ലൈലത്തുൽ ഖദരി ഫിൽ വിത്രി മിനൽ ആശരിൽ അവാഖിരി മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ലൈലത്തുൽ ഖദറിനെ അതിന്റെ ചാരിതാർത്ഥ്യം അതിനെ പ്രതീക്ഷിച്ച പുണ്യം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആ ലൈലത്തുൽ ഖദറിനെ അല്ലാഹു തആല ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, പല കാര്യങ്ങളെയും ഒളിപ്പിച്ചു വെച്ചതുപോലെ. എല്ലാ ദിവസങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്താനാണത്. ഇപ്പൊ ഖിയാമത്തി നാൾ അതിന്റെ ദിവസം അല്ലാഹു തആല നിർണയിച്ചു തന്നിട്ടില്ല. ഏത് ദിവസവും ആവാം, എപ്പോഴും അത് സംഭവിക്കാം, എപ്പോഴും അത് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ അതിനെ പേടിച്ചു കഴിയണം മനുഷ്യൻ. ഏതോ തെറ്റുകുറ്റം ചെയ്തതിന്റെ പേരിലായിരിക്കാം അള്ളാഹുവിന്റെ കോപം നമുക്ക് അവതരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർവ്വ തെറ്റുകുറ്റങ്ങളെയും ഒഴിവാക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. ഏതോ നന്മ ചെയ്തതിന്റെ പേരിലായിരിക്കാം അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർവ്വ നന്മകളും നിർവഹിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. രാത്രിയിൽ ഏതോ ഒരു സമയം ക്ഷിപ്രം ഉത്തരം കിട്ടുന്ന സമയമാണ്. ആ സമയം ഏതാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ മുഴു സമയവും ഭക്തി നിർഭരമായ മനസ്സോടുകൂടെ നിരതരായിരിക്കണം. ആ സ്വലാത്തുൽ മുസ്തഹിദ് നിസ്കാരം അഞ്ചു വക്ത് നിസ്കാരങ്ങളിലുണ്ട്. അതേ നിസ്കാരമാണെന്ന് നമുക്കറിയൂല. ആ നിസ്കാരം നിർവഹിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ സ്വലാത്തുൽ മുസ്ത ആയി കിട്ടാൻ അഞ്ചു വക്ത് നിസ്കാരവും നിർബന്ധമായി നിസ്കരിക്കേണ്ടത് അനിവാര്യമാണ്. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ, അതിൽ ഏതോ ഒരു നാമം ഇസ്മുൽ അഅലമാണ്. അത് വിളിച്ച് അള്ളാഹുവോട് ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പാണ്. ആ ഇസ്മ ഏതാണെന്ന് നിർണയിച്ചു തന്നിട്ടില്ല, ഏതുമാവാം. അതുകൊണ്ട് തന്നെ സർവ ഇസ്മുകളും വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും ഒളിപ്പിച്ച് വെച്ചതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചില യുക്തി കണ്ടിട്ടുണ്ട്. മുഴു സമയങ്ങളും ഭക്തി നിർഭരമായ മനസ്സോടുകൂടെ കർമ്മനിരതമായ ജീവിതം നയിക്കാൻ വേണ്ടി തന്നെയാണത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രാവിന്റെ പോരിഷ, ഈ രാവിന്റെ എല്ലാവിധ മഹത്വവും അതിന്റെ എല്ലാവിധ പവിത്രതയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും പിന്നീട് അങ്ങോട്ട് കർമ്മനിരതമായ ജീവിത പദ്ധതികൾ ആവിഷ്കരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ഹബീബോടുള്ള സ്നേഹം അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിൽ പെരുപ്പിച്ചു തരട്ടെ.
ഇവിടെ പറയുന്ന റമദാനിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി, റഗീമ അം ഫുറജുലിൻ ദഖല അലൈഹി റമദാൻ ഫുമ്മൻ സലഹ ഖബ്ല അൻ യുഗ്ഫറ ല. ഒരാളിലേക്ക് റമദാൻ കടന്നു വന്നു, ആ റമദാനിലൂടെ മഗ്ഫിറത്ത് നേടിയെടുക്കുന്നതിന്റെ മുമ്പേ ആ റമദാൻ അവനോട് വിട പറയുകയും ചെയ്തു. അവൻ എത്ര അധപ്പതിച്ചവൻ, എത്ര ഭാഗ്യം കെട്ടവൻ, എത്ര നിർഭാഗ്യവാൻ, അക്കൂട്ടത്തിൽ പെട്ടുപോകുന്നതിൽ നിന്ന് അല്ലാഹു തആല കാക്കട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും 50,000 ചില്ലുവാനം സ്വലാത്ത് ചൊല്ലിയ സദസ്സും കൂടിയാണിത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ പേരിൽ നമ്മളെല്ലാവരും കൂടി ചൊല്ലിയ സ്വലാത്തുകളൊക്കെ ഹബീബിന്റെ ഹളറത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവരും ഹദിയ ചെയ്തു എന്ന് കരുതുക, അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ഹബീബിന്റെ മദദ്, നസ്ർ, ഹിഫ്ളു, ഹിമായത്ത് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അധിക മനോഹര അഹ്മദ് നബിയിൽ സ്വല്ലല്ലാ അഗതി ദയാലു ഹബീബുള്ളാ അമന്ന ബി റസൂലില്ലാ ബദറിലുമേറിയ വൻ നൂറേ ബർറുതകം നബികൾ സീറെ ബറക നിറഞ്ഞ ഷഫീഓരെ അമന്ന ബി റസൂലില്ലാ ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി غير الله نور محمد صلى الله حق لا اله الا الله خاتم ابو الارواح ورام خير البشر پوملرام خلقകളിൽ തണി ചെയ്വോരാം അമന്ന ബിറസൂലില്ലാ ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി غير الله نور محمد صلى الله حق لا اله الا الله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم ارزقنا في عيشنا دنيانا واخرانا وموتانا وفي جميع امورنا وفي جميع معاملاتنا مدد رسول الله وفضل رسول الله وشرف رسول الله وبركة رسول الله وحماية رسول الله ووقاية رسول الله صلى الله عليه وسلم ألف مرة صلى الله عليه وسلم ألف مرة صلى الله عليه وسلم ألف مرة رحمان راج سيد ما يا الله ملك الملوك يا رحمان رحيم سبحان ينغلني قبولا ഈ നാര്യത്തെ സ്വലാത്തിന്റെ മജ്ലിസ് നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ആരും പരസ്പരം കാണുന്നില്ല, ഓരോരുത്തരും ഓരോ ഭാഗത്താണ്. ദഅവത്തുർ റജുലി ലിഅഖീഹി ഫീ ളഹരിൽ ഗൈബി ലാ തുറദ്ദു. മുഅ്മിനീങ്ങൾ പരസ്പരം അവരവരുടെ സാന്നിധ്യത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദുആക്ക് ഇജാബത്തുണ്ടല്ലോ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടി അല്ലാഹുവേ ചൊല്ലുന്ന സ്വലാത്തുകൾ, ചൊല്ലുന്ന അധികാറുകളെല്ലാം കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ റമദാൻ ഇതാ ഞങ്ങളോട് ഇവിടെ പറയാനിരിക്കുന്നു. അല്ലാഹുവേ, റമദാൻ കൊണ്ട് വിജയിക്കുന്ന യഥാർത്ഥ മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു മാഫാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, തഖ്വ കൊണ്ട് മനസ്സകം നിറച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, ഈമാനിന് ക്ഷതമേൽക്കുന്ന സർവചിന്തകളിൽ നിന്നും വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ റബ്ബേ. ബിദഈ ചിന്താഗതികളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് മനസ്സിൽ നിറച്ചു തരണേ അല്ലാ. നിന്റെ മഹാന്മാരോടുള്ള അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, ബദരീങ്ങൾ എല്ലാവരോടുമുള്ള സ്നേഹം മനസ്സിൽ പെരുപ്പിച്ചു തരണേ അല്ലാ. റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ.
ഞങ്ങളോട് പ്രത്യേകമായി ദുആ കൊണ്ട് വസീത്ത് ചെയ്തത്രയോ ആളുകളുണ്ട്. എല്ലാവരുടെയും മനസ്സകം അറിയുന്ന റബ്ബെ, മുറാദുകളെല്ലാം നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരിച്ചു പിരിഞ്ഞ എത്രയോ ആളുകൾ അവരുടെ എല്ലാം ഹളറാത്തിലേക്ക് ഈ സദസ്സിന്റെ എല്ലാ സന്തോഷങ്ങളെയും എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വദേശത്തും വിദേശത്തും ഉള്ള എത്രയോ ആളുകൾ രോഗബാധിതരാണ്, എല്ലാവർക്കും ശമനം നൽകണേ റബ്ബേ, ഷിഫാ നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ റഹ്മാനേ. റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ, ചൊല്ലിയ സ്വലാത്തുകളുടെ ഹഖ് ജാഹ് ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടിത്തരണേ അല്ലാ. ഇസ്സത്തോടുകൂടെയുള്ള ജീവിതം നൽകണേ റബ്ബേ, മക്കളെ നന്നാക്കി തരണേ അല്ലാ, മക്കളിലൂടെ ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റബ്ബേ, ഞങ്ങളിലൂടെ മക്കൾക്കും ഇസ്സത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, വ്യതിചലിച്ചു പോകുന്ന ദുരവസ്ഥയിൽ നിന്ന് ഞങ്ങളെയും മക്കളെയും തലമുറകളെയും കാക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ബലാവ് മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ, വന്നത് നീ ദഫ് ചെയ്യണേ അല്ലാ, റഫ് ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, നിലച്ചു പോയ ഞങ്ങളുടെ ജുമുഅ ജമാഅത്ത്, വഅദിന്റെ മജ്ലിസ്, ദിക്റിന്റെ മജ്ലിസ്, ദീനി സ്ഥാപനങ്ങൾ എല്ലാം പുനരാരംഭിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, നിന്നെ ഓർത്തുകൊണ്ടുള്ള ജീവിതം നൽകണേ അല്ലാ, നിന്നെ മറന്നുകൊണ്ടുള്ള ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, പിശാചിന്റെ ദുർമന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നൽകണേ അല്ലാ, കുടുംബ ജീവിതത്തിൽ റാഹത്ത് നൽകണേ റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ, വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റബ്ബേ. റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ, ദീനിനെയും ദീനി സ്ഥാപനങ്ങളെയും ദീനി സംരംഭങ്ങളെയും പ്രത്യേകിച്ചും വാദി ബദറിന്റെ കീഴിൽ നടക്കുന്ന ഈ സദസ്സിനെയും അങ്ങേറ്റം സ്നേഹിക്കുകയും അല്ലാഹു അതിൽ വലിയ ആത്മാർത്ഥത പ്രകടിപ്പിക്കുകയും ചെയ്ത എത്രയോ മുഹിബ്ബിങ്ങൾ, എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണേ റബ്ബേ. അല്ലാഹു ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഈമാനിന്റെ ശോഭ നിലനിർത്തി തരണേ അല്ലാ, ഇസ്ലാമിന്റെ ഇസ്സത്ത് വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. അല്ലാഹുവേ, ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ, അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആലിമീങ്ങൾക്ക് കരുത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ദീനിന്റെ ഖാദിമീങ്ങൾക്ക് ഉമറാക്കൾക്ക് ആഫ്യത്തോടുകൂടെയുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാർക്ക്, ബാപ്പമാർക്ക്, വലിയുപ്പമാർ, വലിയുമ്മമാർ, അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാരുടെ ഗുരുത്വ പൊരുത്തം നൽകണേ റബ്ബേ. അല്ലാഹുവേ, അവസാനം മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദറിന്റെ എല്ലാ സന്തോഷവും നൽകണേ അല്ലാ, റമദാനിന്റെ എല്ലാ മഗ്ഫിറത്തും നൽകണേ റബ്ബേ. നരകത്തിൽ നിന്ന് ഇത്തിഖ് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ രേഖപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഇസ്സത്തോടുകൂടെയുള്ള ജീവിതം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഇസ്സത്തോടുകൂടെയുള്ള ജീവിതം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തി തരണേ റബ്ബേ. റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ, നാളെ ജന്നത്തുൻ നഈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ സ്വന്തം ഉമ്മ, സ്വന്തം ബാപ്പ, വലിയുമ്മ, വലിയുപ്പ, കൂട്ടുകുടുംബാംഗങ്ങൾ, ഭാര്യ, ഭർത്താവ്, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുക്കൾ, ഉസ്താദുമാർ, എല്ലാവരും ഒരുമിക്കുന്ന നല്ല അവസ്ഥ നൽകണേ റബ്ബേ. ഒരു കൂട്ടര് നരകത്തിലായി പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്കത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല റബ്ബേ. അല്ലാഹുവേ, അല്ലാഹുവേ, ഹിസാബ്, മീസാന്, ഇതെല്ലാം ഞങ്ങൾക്ക് വലിയ പേടിയാണ് റബ്ബേ. അവിടെ എല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആക്ക് നിജാബത്ത് നൽകണേ അല്ലാ. മജ്ലിസിന് നീ ഖബൂലിയത്ത് നൽകണേ റഹ്മാനേ. ചെയ്യുന്ന ജോലികളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, ദുആക്ക് നിജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസിൽ അലൈന വഅല ഉലമാഇന വഅല ഉമറാഇന വഅല ഹാലിന വഅല ഉസ്റതിന ബറകതൻ താമ്മ വസബ്റൻ ജമീല وحلما سليلا وعافية كاملة وفرحا مسرورا يا رحمن ويا ديان ويا سبحان ويا منان.
اللهم ارحمنا وارحم موتانا وارحم والدينا واجدادنا وجداتنا ومن تعلقوا بنا ومن تعرفوا بنا ومن اوصونا بالدعاء بانواع رحمتك يا ارحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صلي على جميع الانبياء والمرسلين والحمد لله رب العالمين.